ലോക ബാല പുസ്തക ദിനമാണ് ഏപ്രിൽ രണ്ട് ലോക ബാല പുസ്തക ദിനം ഏപ്രിൽ രണ്ടാണ് വീട്ടിലിരിക്കുന്നവരുടെ മാനസികാരോഗ്യം പരിപാലിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പും വനിതാ ശിശു വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് ബ്രേക്ക് ദ ചെയിൻ മേക്ക് ദ വേൾഡ് ശ്രദ്ധിക്കുക ബ്രേക്ക് ദ ചെയിൻ മേക്ക് ദ വേൾഡ് ബ്രേക്ക് ദ ചെയിൻ മേക്ക് ദ വേൾഡ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ വീട്ടിലിരിക്കുന്നവരുടെ മാനസികാരോഗ്യം പരിപാലിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും സംയുക്തമായി നടത്തുന്ന ക്യാമ്പയിനാണ് ബ്രേക്ക് ദ ചെയിൻ മേക്ക് ദ വേൾഡ് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണെന്ന് ശ്രദ്ധിക്കുമല്ലോ അടുത്ത ചോദ്യം കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ച ഇന്ത്യൻ വംശജനായ പ്രമുഖ വൈറോളജിസ്റ്റ് ആണ് ഗീത രാംജി കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ച ഇന്ത്യൻ വംശജനായ പ്രമുഖ വൈറോളജിസ്റ്റ് ആണ് ഗീത രാംജി കോവിഡ് നയൻറ്റീൻ ബാധയെ തുടർന്ന് അന്തരിച്ച പത്മശ്രീ ജേതാവാണ് ഗ്യാനി നിർമ്മൽ സിംഗ് ഗ്യാനി നിർമ്മൽ സിംഗ് കൊറോണ വാർഡിലെ രോഗികളെ ചികിത്സിക്കുന്നവർക്ക് സുരക്ഷയൊരുക്കി ടി എം സി ഷീൽഡ് എന്ന പ്രതിരോധ മറ നിർമ്മിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് കൊറോണ വാർഡിലെ രോഗികളെ ചികിത്സിക്കുന്നവർക്ക് സുരക്ഷ ഒരുക്കി ടി എം സി ഷീൽഡ് എന്ന പ്രതിരോധ മറ നിർമ്മിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് അടുത്ത ചോദ്യം വീട്ടിനുള്ളിൽ അവധിക്കാലം ചെലവഴിക്കാൻ നിർബന്ധിതരായ കുട്ടികളുടെ സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രൂപം നൽകിയ പദ്ധതിയാണ് അക്ഷരവൃക്ഷം അക്ഷരവൃക്ഷമാണ് വീടുകൾക്കുള്ളിൽ അവധിക്കാലം ചെലവഴിക്കാൻ നിർബന്ധിതരായ കുട്ടികളുടെ സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രൂപം നൽകിയ പദ്ധതിയാണ് അക്ഷരവൃക്ഷം ലോക്ക്ഡൌൺ കാലത്ത് വഴിയിലിറങ്ങാതെ തന്നെ ആവശ്യ സാധനങ്ങളുടെ ലഭ്യത അറിയുവാനുള്ള തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെ പോർട്ടലാണ് സഹായഹസ്തം ലോക്ക്ഡൗൺ കാലത്ത് വഴിയിൽ ഇറങ്ങാതെ തന്നെ ആവശ്യ സാധനങ്ങളുടെ ലഭ്യത അറിയുവാനുള്ള തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിൻ്റെ പോർട്ടലാണ് സഹായ ഹസ്തം ഐ എസ് ഒ അംഗീകാരം ലഭിച്ച കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലാണ് സ്ട്രേറ്റ് ഫോർവേഡ് ഐ എസ് ഒ അംഗീകാരം ലഭിച്ച കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലാണ് സ്ട്രേറ്റ് ഫോർവേഡ് വനം വന്യജീവി വകുപ്പിന്റെ തിരുവനന്തപുരം വന്യജീവി ഡിവിഷന് കീഴിലെ ആദിവാസി ഊരുകളിൽ നിന്നും വന വനാന്തര വിഭവങ്ങൾ നേരിട്ട് ശേഖരിച്ച് ആവശ്യക്കാരുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്ന സംരംഭമാണ് വനിക വനം വന്യജീവി വകുപ്പിന്റെ തിരുവനന്തപുരം വന്യജീവി ഡിവിഷന് കീഴിൽ ആദിവാസി ഊരുകളിൽ നിന്നും വന വനാന്തര വിഭവങ്ങൾ നേരിട്ട് ശേഖരിച്ച് ആവശ്യക്കാരുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്ന സംരംഭമാണ് വനിക അവധിക്കാലം സർഗാത്മകമാക്കാൻ സമഗ്ര ശിക്ഷ കേരള പദ്ധതി ആരംഭിക്കുന്ന പദ്ധതിയാണ് ക്യാൻവാസ് ട്വന്റി ട്വന്റി അവധിക്കാലം സർഗാത്മകമാക്കാൻ സമഗ്ര ശിക്ഷ കേരള അഭി ആർഭിക്കുന്ന പദ്ധതിയാണ് ക്യാൻവാസ് ട്വന്റി ട്വന്റി കൊറോണ ദുരിതാശ്വാസ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് പ്രധാനമന്ത്രി സിറ്റിസൺ ആക്സിഡൻറ്റ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി ഫണ്ട് പി എം കെയർസ് ഫണ്ട് കൊറോണ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് പ്രധാനമന്ത്രി സിറ്റിസൺ ആക്സിഡൻറ്റ്സ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി ഫണ്ട് അതായത് പി എം കെയേഴ്സ് ഫണ്ട് എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ കൂടി നോക്കാം കെമിസ്ട്രി വിഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം ആറ്റം കണ്ടുപിടിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ജോൺ ഡാൽഡൺ ആണ് ജോൺ ഡാൽഡൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത് ആറ്റത്തിന്റെ ഘടന കണ്ടുപിടിച്ചത് നീൽ ബോറാണ് നീൽ ബോറാണ് ആറ്റത്തിന്റെ ഘടന കണ്ടുപിടിച്ചത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡും ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്കുമാണ് പ്രതിയായം ശ്രദ്ധിക്കുക ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽഡൻ ആറ്റത്തിന്റെ ഘടന കണ്ടുപിടിച്ചത് നീൽസ് ബോർ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ് പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൽ ആൻഡേഴ്സൺ ആണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിങ് മാതൃക കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് ആവർത്തന പട്ടിക കണ്ടുപിടിച്ചത് ആണ് ശ്രദ്ധിക്കുക ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആണ് പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൽ അൻഡേഴ്സൺ ആണ് ആറ്റത്തിന്റെ സൗരയൂത മാതൃക കണ്ടുപിടിച്ചത് ആണ് ആറ്റത്തിന്റെ പ്ലം ഉഡിങ് മാതൃക കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്ത നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് പാസ്സായത് എന്നാണ് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തിലാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് പാസ്സായത് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ് ഭോപ്പാലിലാണ് ഭോപ്പാലിലാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് നീതി ആയോഗ് നിലവിൽ വന്ന തീയതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന്റെ വകുപ്പുകളുടെ എണ്ണം ഇരുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളിലെ വകുപ്പുകളുടെ എണ്ണം ഇരുപത്തി ആറാണ് ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ആണ് യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിലാണ് ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്നത് ഇന്ത്യൻ പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാന് നാമനിർദ്ദേശം ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കറാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാന് നാമനിർദ്ദേശം ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കറാണ് ഇന്ത്യൻ പാർലിമെന്റ് പോസ്കോ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ സോഷ്യൽ ഒഫൻസ് ആക്ട് പാസാക്കിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഇന്ത്യൻ പാർലമെന്റ് പോസ്കോ നിയമം അതായത് പോസ്കോ നിയമം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സോഷ്യൽ ഒഫൻസിംഗ് ആക്ട് പാസാക്കിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പത്തൊമ്പത് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പത്തൊമ്പത് സാമ്പത്തിക സാമൂഹ്യ ആസൂത്രണം ഉൾപ്പെടുന്ന ലിസ്റ്റാണ് കൺകറൻ ലിസ്റ്റ് ലിസ്റ്റിലാണ് സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുന്ന ലിസ്റ്റ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി അഞ്ചു വർഷമാണ് അഞ്ചു വർഷമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി പതിനൊന്നാണ് ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി പതിനൊന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി മൂന്ന് വർഷമാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ആക്ട് ഒപ്പുവയ്ക്കപ്പെട്ട തീയതിയാണ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ട തീയതിയാണ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പത്താണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുന്നത് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സൊരൻസിംഗ് കമ്മിറ്റി ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആമുഖത്തെ അതിൻ്റെ തിരിച്ചറിയൽ കാട് എന്ന് വിശേഷിപ്പിച്ചത് നാനി പക്കി ഭരണഘടന ഇട അതിൻ്റെ ആമുഖത്തെ തിരിച്ചറിയൽ കാട് എന്ന് വിശേഷിപ്പിച്ചത് പൽക്കി ഭരണഘടനയുടെ കരട് ഭരണഘടന നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ നാലിനാണ് ഭരണഘടനയുടെ കരട് ഭരണഘടന നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ നാല് ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനം ഏത് ദിനമായി ആചരിക്കുന്നു മഹാ പരിനിർവാണ ദിവസമായാണ് ആചരിക്കുന്നത് ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിക്കപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനം മഹാപരിനിർവാണ ദിവസമായാണ് ആചരിക്കുന്നത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട വർഷങ്ങൾ നമുക്ക് നോക്കാം നോട്ട് നിരോധനം വന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് നോട്ട് നിരോധനം വന്ന തീയതി രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാണ് ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് ആധാർ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണ് ആധാർ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ശ്രദ്ധിക്കുക നോട്ട് നിരോധനം രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ആധാർ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് സ്വച്ഛ് ഭാരത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടാണ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടാണ് സ്വച്ഛ് ഭാരത് നിലവിൽ വന്നത് മുദ്ര ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ട് മുദ്ര ബാങ്ക് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടിനാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മെയ്ക്ക് ഇൻ ഇന്ത്യ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഡിജിറ്റൽ ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്നിനാണ് ഡിജിറ്റൽ ഇന്ത്യ ശ്രദ്ധിക്കുക നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് സ്വച്ഛ് ഭാരത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ട് മുദ്ര ബാങ്ക് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ട് മേക്ക് ഇൻ ഇന്ത്യ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് ഡിജിറ്റൽ ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്നിനാണ് നിലവിൽ വന്നത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കുമല്ലോ താങ്ക് യു